ഒരു പ്രസവത്തിന് കയറുന്ന ഒരു ഫീലിംഗ് ആയിപ്പോയി കയറുന്ന ഒരു ഫീലിംഗ് ആയിപ്പോയി ആ ഒരു മൃഗാശുപത്രി പോയിരുന്നവർക്ക് വലിയ മുമ്പൊന്നും പറയാനില്ല, വളരെ സ്ലോ ആണ്. പിന്നെ ഏറ്റവും അടുത്ത് പറയുന്ന ചെറിയ സ്ക്രീനാണ് പടം, ഫുൾ സ്ക്രീൻ അല്ല. പിന്നെ കുറവാണ്, അങ്ങനെ തോന്നി. ഒരു വലിയ ഒരു ഗുമ്പ് തോന്നുന്നില്ല. പിന്നെ ഇൻട്രൻസ് അടിപൊളിയായിട്ടുണ്ട്. പാട്ടൊന്നും കൊള്ളത്തൊന്നുമില്ല, എല്ലാം വളരെ ബോറാണ്, വളരെ ഒരു മടുപ്പാണ് തോന്നിയത്. ഒ ടി പിക്ക് വേണ്ടി ഇറക്കിയാണ് ആ സിനിമയാണെന്ന് തോന്നുന്നു. പറയ പ്രതീക്ഷിക്കാത്ത ഒരു ഗുമ്പൊന്നും ഇല്ല, റേറ്റിംഗ് ഒന്നും കൊടുക്കത്തില്ല, അത്ര ഇഷ്ടപ്പെട്ട ബോറാണ് പടം. ഒന്നുമില്ല കോമഡി, ഒന്നും വർക്കൗട്ട് അല്ല. പിന്നെ വർക്കൗട്ട് ആയത് ഇൻട്രൻസിന്റെ മാത്രം വർക്കൗട്ട് ആയിട്ടുണ്ട്, അത് മാത്രമാണ് കൊള്ളാന്നുള്ളത്. അല്ല പടം, മോളിക്കുട്ടികൾ ആണ് നമ്മുടെ ചെറുക്കൻ രക്ഷപ്പെട്ടു കേട്ടോ. മോളിക്കുട്ടികൾ നല്ല പടം, നല്ല പടം, നല്ല പടം, കൊള്ളാം, നല്ല പടം. കോമഡിയൊക്കെ അത്യാവശ്യം, അല്ല ആലവരല്ല, ഇതൊരു ഫീൽ ഗുഡ് മൂവി അത്ര ഉള്ളൂ. ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ. ടെൻ പോയിന്റ് ഓഫ് സെവൻ, സെവൻ പോയിന്റ് ഫൈവ്. നല്ല അടിപൊളിയാ, സൂപ്പർ റൈറ്റിംഗ്. ഒരു 90 കൊടുക്കാം, അതൊരു ഫീൽ ഗുഡ് പടം, നല്ലൊരു പടം, ഫീൽ ഗുഡ് പടം. പിന്നെ റേറ്റിംഗ് ആയിട്ടൊന്നും പറയാനൊന്നുമില്ല, നമുക്കൊരു സമാനത കണ്ടിരിക്കാം. നമുക്ക് ബേസിലിനെക്കാൾ ഇന്ദ്രൻസിന്റെ ആക്ടിങ് അടിപൊളിയായിരുന്നു, ഇന്ദ്രൻസിന്റെ ആക്ടിങ് അടിപൊളിയായിരുന്നു. നോർമലി ബേസിലെ ഒരു ടിപ്പിക്കൽ ആക്ടിങ് ഉണ്ടല്ലോ, ഒരു ഒരു പാവൻ ലുക്ക്, അതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഫീൽ ഗുഡ് ആയിട്ട് കണ്ടിരിക്കാം. പിന്നെ സിറ്റുവേഷണൽ കോമഡികളൊക്കെ നല്ലോണം ഉണ്ട്, നമ്മുടെ ഇന്നാത്തം കേസ് കൊടുക്കണം, അങ്ങനെ നല്ലോണം. എനിക്ക് അങ്ങനെ ഒരു ഒറ്റ അങ്ങനെ എനിക്ക് തിയേറ്റർ ബ്രില്ലിയൻസ് ഒന്നും ഇല്ല, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് സന്തോഷത്തോടെ ഒരു ഫാമിലി പടമാണ്. ലാഗ് ആയിട്ട് തോന്നുന്നു എന്തെങ്കിലും? ഇല്ല, നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഫാമിലി ഓഡിയൻസിന് കാണാം. അതെ, പറ്റിയ പടമാണ്. കോമഡി എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്, എല്ലാം നല്ല അടിപൊളിയായിരുന്നു. ആ ബേസിലേക്ക്, അതെ, ഓക്കേ. ലാഗ് ഒന്നും തോന്നിക്കുന്നില്ല, നല്ല മൂവ്മെന്റ് ആയിരുന്നു, നല്ല മൈൻഡ് ബ്ലോയിങ് ആയിട്ട് തന്നെ പോയി. ബേസിൽ ജോസഫിന്റെ ആസ് എ ഹീറോ ആയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഒരു മാറ്റം? ആസ് എ ഡയറക്ടറിൽ നിന്ന് ഹീറോയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഷോട്ട് വലിയ സ്ക്രീൻ പ്രോസസ് കാണിക്കില്ലല്ലോ, നമ്മൾ ചെറിയ സ്ക്രീൻ പ്രോസസ് അല്ലേ. ആ, ഇതിന് ഫുൾ സ്ക്രീനിലേക്ക് വരുമ്പോൾ അദ്ദേഹം എങ്ങനെയുണ്ടായിരുന്നു? നാച്ചുറാലിറ്റി തോന്നി, നമുക്കെല്ലാം തോന്നുന്നുണ്ടായിരുന്നു, നന്നായിട്ടുണ്ട്. ഇന്ദ്രൻസും ജോണി, ജോണി ആന്റണി, ജോണി ആന്റണി ചേട്ടൻ, ഇന്ദ്രൻസ് ചേട്ടൻ, എല്ലാരും നന്നായിട്ടുണ്ടായിരുന്നു. ഷമ്മിത്തിൽ ഫസ്റ്റ് ഹാഫ് വരെ ഉള്ളൂ. ഓവറോൾ പെർഫോമൻസ് മൂവിക്ക് നമ്മൾ 10 റേറ്റ് കൊടുക്കാൻ ചേട്ടൻ പറയാൻ എത്ര കൊടുക്കും? 6 7 7 വരെ കൊടുക്കും. 7 വരെ ഉറപ്പടം ഒരു എബവ് ആവറേജ് ആണ് മൂവി ഇഷ്ടം. ആ പിന്നെ ഉറപ്പടം ഗ്രാമീണ സൗന്ദര്യം എല്ലാം ഇതിലും ഒരു നിഷ്കളങ്കമായ ഒരു ക്യാരക്ടറാണ്. നിഷ്കളങ്കത അത് റിപ്പീറ്റ് ആയിട്ട് പുള്ളിക്ക് അത് മികച്ചിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ആ, അതാണ് പുള്ളി. എനിക്ക് പുള്ളിയെ വേറെ രീതി കാണാൻ ഇഷ്ടം ഇല്ലാത്തതിലും ഇതാണ് ബെറ്റർ. ഇത് ഫഹദ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായനെന്നല്ല, പുള്ളിക്കും ഇത് ആപ്റ്റ് ആണ്. അല്ല, ബേസിൽ ജോസഫ് മോശമെന്നല്ല പറഞ്ഞു, ക്യാരക്ടർ തന്നെ ആയിരിക്കും ആയിരിക്കും ആ ഒരു ഇതിലോട്ട് വന്നത് പുള്ളി ഇതുകൊണ്ടൊക്കെ തന്നെയാണ് തോന്നുന്നത്.